ഇന്തോനേഷ്യയിലെ മധ്യ ജാവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്ര സമുച്ചയമാണ് പ്രമ്പാനൻ. വളരെ മനോഹരവും പ്രാചീനവുമായ ശിവക്ഷേത്രമാണിത്. AD 856 ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളായ ബ്രഹ്മദേവൻ, വിഷ്ണു, ശിവൻ എന്നിവരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇന്തോനേഷ്യൻ നഗരമായ യോഗികർത്തയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ നവംബർ 12 അതിവിശിഷ്ടമായൊരു ആചാരം നടന്നു. ക്ഷേത്രം സ്ഥാപിച്ച് 1163 വർഷത്തിനിടെ ആദ്യമായാണ് ഈ ആചാരം ഇവിടെ നടത്തുന്നത്. അതിബൃഹത്തായ ശുദ്ധികലശാഭിഷേകമാണ് അന്നേ ദിവസം ഈ മഹാക്ഷേത്രത്തിൽ നടന്നത്. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ആചാരത്തിൻ്റെ ഉദ്ദേശം. തങ്ങളുടെ പൂർവികരിൽ നിന്ന് അഭിഷേകത്തിനുള്ള അനുമതി നേടിയുള്ള മാത്തൂർ പ്യൂണിംഗ് എന്ന ചടങ്ങോടെയാണ് ബാലിക്കാർ അഭിഷേകത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. അഭിഷേകത്തിനുള്ള വിളംബര ചടങ്ങുകൂടിയാണ് ഇത്. ബൊക്കോ ക്ഷേത്രത്തിൻ്റെയും പ്രമ്പാനൻ ക്ഷേത്രത്തിൻ്റെയും പരിസരങ്ങളിലുള്ള 11 പുണ്യതീർത്ഥങ്ങളിൽ നിന്നുള്ള ജലവും പവിത്രമായ മ്രാപ്പണിൽ നിന്നുള്ള കെടാവിളക്കുമായി നടത്തുന്ന വിളംബരയാത്രയാണ് മാത്തൂർ പ്യൂണിംഗ്. വിളംബരയാത്രയ്ക്ക് ശേഷം നവംബർ 12 അഭിഷേകത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത്. മാത്രം കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുണ്യപുരാതനമായ ശിലാലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചടങ്ങെല്ലാം നടക്കുന്നത്. 3 ദിവസം നീണ്ടുനിന്ന അഭിഷേക ചടങ്ങിനിടെ മനുസുഖ് സീമ എന്ന മറ്റൊരാചാരവും നടത്തി. പ്രമ്പാനൻ ക്ഷേത്ര പുനർനിർമ്മാണത്തിൻ്റെ കഥകൾ വിവരിക്കുന്ന ശിവാഗ്ര എന്ന പരമ്പരാഗത നൃത്ത പ്രകടനത്തോടെയാണ് പ്രമ്പാനൻ ക്ഷേത്രത്തിലെ അഭിഷേക ചടങ്ങുകൾക്ക് തിരിച്ചുവരുന്നത്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് പ്രമ്പാനൻ. ഈ ക്ഷേത്ര സമുച്ചയത്തിന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യൻ വാസ്തുവിദ്യയിൽ തീർത്ത ഒരു മഹാനിർമ്മിതിയാണ് പ്രമ്പാനൻ. ഇതിൽ ഏറ്റവും വലിയ ക്ഷേത്രഗോപുരത്തിന് 47 മീറ്റർ, അതായത് ഏകദേശം ഒരു 15 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സഞ്ചാരികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.